മഹാഭാരത അന്തർഗതമായ ഭഗവത്ഗീത, അതിലെ രണ്ടാം അധ്യായം സാഖ്യ സന്ദർഭമാണ്. അതിലെ സാഖ്യ സന്ദർഭത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ് രണ്ടാം ഭാഗത്തിൻ്റെ ഉപോദ്ഘാതത്തിലാണ് നാം തുടരുന്നത്. സംസ്കാരം, സ്വഭാവം, ഗുണം, സത്വരജസ്തമോ ഗുണങ്ങൾ, അവയുടെ അടിസ്ഥാനത്തിൽ വരുന്ന സുഖദുഃഖങ്ങളും മോഹവും, അതിൽ ആ അപരപ്രകൃതി ഉളവാക്കുന്ന നമ്മുടെ സ്വഭാവം, സ്വഭാവത്തെ അവിവേകമെന്നും സംസ്കാരമെന്നും വിളിക്കാമെന്ന് നാം കണ്ടു. ചില സംസ്കാരങ്ങൾ ജനിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്, ചിലത് ജനനം കഴിഞ്ഞ് തുടരും, ചില സംസ്കാരങ്ങൾ മരണം വരെ നമ്മെ അനുഗമിക്കും, ചിലതാകട്ടെ നമ്മുടെ പ്രയത്നം കൊണ്ട് അത് ഉളവാക്കിയ ആയുസ്സിനെയും ഭോഗത്തെയും നമുക്ക് കുറയ്ക്കുവാനോ കൂട്ടുവാനോ കഴിയും. അങ്ങനെ വ്യവഹാരത്തെ ജന്മമനുസരിച്ചും കർമ്മമനുസരിച്ചും സംസ്കാരത്തിന് വശപ്പെട്ട് പ്രകൃതി ജങ്ങളായ സ്വഭാവങ്ങളാൽ ജനിച്ച് ആ പൂർവ സംസ്കാരത്തിന് അനുഗുണമായി നാം കടന്നു പോകുമ്പോൾ അത് ജന്മമനുസരിച്ചുള്ള ജീവിതമാണ്. നമ്മുടെ കർമ്മമനുസരിച്ച് ആ ജന്മത്തിൽ നിർദ്ദിഷ്ടമായിരിക്കുന്ന നമ്മുടെ ആയുസ്സിനെയും ഭോഗത്തെയും അറിവുകൊണ്ട് നിയന്ത്രിച്ച് കടന്നു പോകുന്നത് നിയതവിഭാഗമായ ബ്രാഹ്മണാദി വർണ്ണങ്ങളനുസരിച്ചുള്ള വർണ്ണങ്ങളിലുള്ള ജന്മത്തെ മുൻനിർത്തി ബ്രാഹ്മണാദി വ്യവഹാരം ലോകത്ത് കാണുന്നുണ്ട്. അതും ശ്രദ്ധിക്കണം. ജന്മം കൊണ്ട് വിഭജിച്ചാൽ പലപ്പോഴും ഇത് കലർന്ന് കാണുന്നതിനാൽ വിഭജനം തെറ്റുകയും ചെയ്യും. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ശ്ലോകം, അന്വയം, അർത്ഥം, ശാങ്കര മതപ്രകാരമുള്ള പഠനം, ഗീത സ്മൃതി എന്ന നിലയിലാണ് എന്ന് കാണുന്ന ശാങ്കര മതത്തെ ആസ്പദമാക്കിയുള്ള ഈ ശ്ലോകത്തിൻ്റെ പഠനം ആദ്യമൊന്ന് നോക്കിക്കാണാം. എന്നിട്ട് വർണ്ണവ്യവസ്ഥയുടെ ജന്മതലങ്ങളിലും ജന്മഗുണതലങ്ങളിലും അത് കർമ്മം കൊണ്ടെങ്ങനെ വിശുദ്ധിയെ പ്രാപിക്കുന്നു എന്നുള്ളതിനെയും നോക്കിക്കണ്ട് അതിനുള്ള ശ്രുത്യധിഷ്ഠിതങ്ങളും സ്മൃത്യധിഷ്ഠിതങ്ങളും ആചാരാധിഷ്ഠിതങ്ങളുമായിരിക്കുന്ന സംവേദനങ്ങളിലൂടെ കടന്നുപോയിട്ട് ഗീതയെ, ഈ ശ്ലോകത്തെ ശ്രുതി എന്ന നിലയിൽ കാണുന്ന ഗീതയുടെ പശ്ചാത്തലത്തിൽ രണ്ടാമത് അപഗ്രഥിക്കുകയും ചെയ്യാം. ഇതാണ് കരണീയമായിട്ടുള്ളത്. അതുകൊണ്ട് അധ്യായം 2 ശ്ലോകം 31 ആത്മതത്വത്തെ അപേക്ഷിച്ചു മാത്രമല്ല സ്വധർമ്മ അനുഷ്ഠാനം കൊണ്ടും ശോകമോഹങ്ങൾക്കിടയില്ല. ആത്മതത്വമറിയാതെ താൻ കർത്താവാണെന്ന് കരുതി അത് കരുതുന്ന കാലത്തോളം സ്വധർമ്മ നിർവഹണത്തിനു മാത്രമാണ്, അന്ധകരണത്തെ ശുദ്ധമാക്കുന്നതിന് വേണ്ടിയാണ് നീ ശ്രമിക്കേണ്ടത് എന്ന് പറയുന്ന ശ്ലോകം, 31 ശ്ലോകം. സ്വധർമ്മമഭിജാവേക്ഷ്യ നവികമ്പിതുമർഹസി ധർമ്മ്യാധിയുദ്ധശ്രേയോ അന്യക്ഷത്രിയസ്യ ന വിദ്യതേ. ച സ്വധർമ്മം അവേക്ഷ്യ അഭി വികമ്പിതും ന അർഹസി ഹി ക്ഷത്രിയസ്യ ധർമ്മ്യാത് യുദ്ധാത് അന്യത് ശ്രേയ ന വിദ്യതെ. ച കൂടാതെ മറ്റൊരു വിധത്തിൽ സ്വധർമ്മം അപേക്ഷ്യ അഭി, സ്വധർമ്മത്തെ വച്ചു നോക്കിയാലും വികമ്പിതും ന അർഹസി ന വിചാലയിതും ന അർഹസി ന വിചാലയിതും അർഹസി
ന സ്വരൂപാദവസാദയിതും അർഹസി. കുലുങ്ങാൻ നീ അർഹനല്ല. ഹി എന്തുകൊണ്ടെന്നാൽ ക്ഷത്രിയസ്യ ക്ഷത്രിയന് ധർമ്മ്യാത് യുദ്ധാത് ശ്രേയഹ ന വിദ്യതേ. ക്ഷത്രിയന് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത യുദ്ധത്തെക്കാൾ വേറെ ശ്രേയസ്സില്ല, നന്മയില്ല. ശാങ്കര മതമനുസരിച്ച് ഭഗവത്ഗീത സ്മൃതിയാണ്. അതിന് കാരണമായി പറയാവുന്ന ശ്ലോകങ്ങളാണ് ഇപ്പോൾ കാണപ്പെടുന്ന ചില ശ്ലോകങ്ങൾ. ധർമ്മം പിഴയ്ക്കാത്ത യുദ്ധത്തെക്കാൾ ക്ഷത്രിയന് വേറെ ശ്രേയസ്സില്ല. അതിനാൽ നിന്റെ കർത്തവ്യമെന്ന് കരുതി പതറാതിരിക്കുക. താൻ ക്ഷത്രിയനാണ് എന്ന് ധരിക്കുന്നിടത്തോളം അതനുചിത കർമ്മമാണ്. അർജുന, നിന്നെ സംബന്ധിച്ചിടത്തോളം ധർമ്മം സ്വധർമ്മ അനുഷ്ഠാനം ചിത്തശുദ്ധിയെയുണ്ടാക്കും. ഇത് ശോകമോഹങ്ങളെ നിവർത്തിപ്പിക്കുകയും ചെയ്യും. അന്തഃകരണ ശുദ്ധിക്ക് ഇതാണ് വഴി. യുദ്ധം അനുവാദം മാത്രമാണ് ഗീതയിൽ, സിദ്ധാന്തമല്ല. അനുവാദം എക്സെപ്ഷൻ. അതായത് ഉത്സർഗം അല്ലാത്തത് അനുവാദം. പക്ഷെ പലപ്പോഴും വായിച്ച് വായിച്ച് അനുവാദത്തെ ഉത്സർഗീകരിക്കാറുണ്ട്. അതിന് കീഴ്വഴക്കം ഉത്തമന്മാർ ചെയ്തത് എന്നൊക്കെ പറഞ്ഞാണ് ആ വഴിയിൽ പോകുന്നത്. ഉത്തമന്മാരുടെ പക്ഷത്തിലുള്ളത് അനുകരണീയമാണ് എന്നുള്ളതുകൊണ്ട് ലോകം അതിനെ അനുകരിക്കും. ഭഗവത്ഗീതയിൽ തന്നെ യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോജനാഹ ഇതരേ ജനാഹ, മറ്റുള്ള ആളുകൾ അതിനെ തന്നെ പ്രമാണമായി സ്വീകരിക്കുമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വ്യാവഹാരിക രംഗത്തെ വെച്ച് നോക്കുമ്പോഴും ഇത് കാണാം. ആ നിലയിൽ അർജുനൻ ഉത്തമനാണ് എന്ന് അർജുനനെ നാം ചിത്രീകരിക്കുകയും അർജുനനെ ജിജ്ഞാസുവായി അവതരിപ്പിക്കുകയും അർജുനന് കർമ്മത്തിനാണ് അധികാരമെന്ന് പറയുകയും ചെയ്യുമ്പോൾ ബ്രഹ്മജിജ്ഞാസ കർമ്മത്തിലേക്കുള്ള ഒരവകാശ പത്രികയായി നാം മാറ്റിയെഴുതുകയാണ്. ശാങ്കരഭാഷ്യമുള്ള ബ്രഹ്മസൂത്രവും ശാങ്കരഭാഷ്യമനുസരിച്ച് ദശോപനിഷത്തുകളും ഒക്കെ പഠിച്ച് ആത്മജിജ്ഞാസയിലൂടെ പോകുവാൻ തയ്യാറാകുന്നവൻ്റെ മുമ്പിൽ ഭഗവത്ഗീതയെ അതിൻ്റെ അനുവാദം മാത്രമാണ് യുദ്ധമെന്ന് പ്രത്യേകിച്ചെടുത്തു പഠിപ്പിക്കാതെ യുദ്ധത്തെ അനുകൂലിക്കുന്നുവെന്ന് തോന്നലുണ്ടാക്കുകയോ യുദ്ധമാണ് ലക്ഷ്യമെന്ന് പറയുകയോ യുദ്ധത്തെ സൈദ്ധാന്തികമായി അവതരിപ്പിക്കുകയോ ചെയ്യുമ്പോൾ മമതയുടെ പ്രിയത്തിൻ്റെ ലോകങ്ങളെ ശാസ്ത്രം അംഗീകരിക്കുന്നു എന്ന് വരുത്തിത്തീർത്ത് ആത്മജിജ്ഞാസയുടെ കേന്ദ്രങ്ങളെ മുഴുവൻ അത് കലാപക്കൊടി നാട്ടുന്ന രംഗവേദികളാക്കി മാറ്റുന്നു. ഈ ഒരു അപജയം സമീപകാലത്ത് വർദ്ധിച്ചു വന്നിട്ടുണ്ട് എന്ന് മറക്കാനാവില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നമുക്ക് ശാങ്കരമതം വച്ചുകൊണ്ടുപോലും ഈ ശ്ലോകത്തെ കാണാൻ. അശോച്യാൻ അന്വശോചസ്വം മുതൽ 20 ശ്ലോകങ്ങളിൽ ഭഗവാൻ ആത്മതത്വജ്ഞാനത്തിന് ഉപദേശിച്ചു.
അതിനുള്ളിൽ അർജുനൻ്റെ ചിന്തയെ മാനിച്ച് അധചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം ഉഭൗതൗ ന വിജാനീതോ നായം ഹന്തിന ഹന്യതേ അല്ല. ശ്ലോകം ഒന്നുകൂടി നമുക്ക് നോക്കാം. അർജുനൻ്റെ ചിന്തയെ മാനിച്ചിട്ട് അധചൈനം നിത്യജാതം, ഹേ അർജുന, ഇനി ഇത് നിത്യജാതവും നിത്യമൃതവുമാണ് ഈ ആത്മാവ് എന്നിങ്ങനെ നീ മനസ്സിലാക്കുന്നു എങ്കിൽ, ആ മനസ്സിലാക്കൽ വെച്ച് നോക്കിയാലും നിൻ്റെ ശോകം ശരിയല്ല എന്ന് താത്വികമായി അവതരിപ്പിച്ചു. എന്നിട്ടും അർജുനൻ്റെ മുഖം തെളിഞ്ഞു കണ്ടില്ല. ശാസ്ത്രം കൊണ്ടല്ലാതെ, ജ്ഞാനം കൊണ്ടല്ലാതെ, പ്രാമാണികമായ അറിവുകൊണ്ടല്ലാതെ ഒരു ദുഃഖവും ഒരു ക്ലാന്തിയും നഷ്ടപ്പെടില്ല. ഏതെങ്കിലും ഒരൗഷധമോ ഏതെങ്കിലും ഒരു ആഹാരമോ ഏതെങ്കിലും ഒരു വസ്തുവോ നമുക്ക് സുഖത്തെയോ ദുഃഖത്തെയോ തരുന്നുവെങ്കിൽ അത് നമ്മളിൽ നേരത്തെ ബോധരൂപമായിരിക്കുന്ന അറിവ് മാത്രമാണ്. വെണ്ണ നെയ്യ് തുടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ എടുത്താലും, വ്യത്യസ്തങ്ങളായ മുളകും പുളിയുമൊക്കെ എടുത്താലും, ഇവയോരോന്നും നമുക്ക് സുഖത്തെ അല്ലെങ്കിൽ ദുഃഖത്തെ തരുന്നത് നമ്മുടെ ശീലവും മസ്തിഷ്കത്തിലുള്ള അറിവും അനുസരിച്ചാണ്. വാങ്ങിക്കഴിച്ചുകൂട്ടുന്ന ഒട്ടുവളരെ ആഹാരപദാർത്ഥങ്ങളും ഒട്ടുവളരെ ഔഷധങ്ങളും നമ്മെ നന്മയിലേക്ക് നയിക്കുന്നത് നമ്മിൽ അങ്കിതമായൊരു ബോധമനുസരിച്ചാണ്. നമ്മുടെ ബോധം നേരത്തെ ആ വ്യക്തി തന്നാൽ, ആ വസ്തു ലഭിച്ചാൽ, അവിടെ ചെന്ന് ചേർന്നാൽ, അത് കിട്ടിയാൽ തൃപ്തിയാകുമെന്ന് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. സൂക്ഷ്മമായ അന്വേഷണത്തിൽ നാമാണത് കണ്ടുപിടിക്കേണ്ടത്. അതിനെ സഹായിക്കുകയാണ് അച്ഛനും അമ്മയും സഹോദരങ്ങളും ബന്ധുജനങ്ങളും ആചാര്യന്മാരും ഒക്കെ ചെയ്യുന്നതും ചെയ്യേണ്ടതും. പ്രമാണം നമ്മുടേതാണ്, നമ്മുടെ വാസനയുടേതാണ്. അപ്പോൾ ആ നിലയിൽ ഏതാണ്ട് അർജുനൻ്റെ മുഖം ഈ ഉപദേശങ്ങൾ കൊണ്ടൊന്നും തെളിയുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആത്മതത്വം കുറച്ച് മനസ്സിലായി, എന്നാൽ യുദ്ധം മനസ്സിലാക്കാനായില്ല. പിതൃപിതാമഹാദികളുടെ അടുത്ത് യുദ്ധം ചെയ്യുക, യുദ്ധത്തിൽ അവരെ വധിക്കുക തുടങ്ങിയ കുറച്ചു കാര്യങ്ങൾ വച്ച് നോക്കിയാൽ അവരുടെ അടുത്ത് ആത്മതത്വോപദേശം നിരാശാജനകമായി കാണപ്പെടുന്നു. അർജുനൻ ആത്മതത്വത്തെയും ശരിക്കും മനസ്സിലാക്കിയില്ല എന്ന് അഭിമാനിക്കുന്നതിൽ തെറ്റില്ല, എന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ അനുമാനിക്കാം. ആത്മതത്വം മനസ്സിലായതുപോലെ തലകുലുക്കുന്നുമുണ്ട്. എന്നാൽ ആത്മതത്വം മനസ്സിലാക്കി എങ്കിൽ യുദ്ധവും മനസ്സിലാവേണ്ടതായിരുന്നു. എന്നാൽ സമസ്യ ജടിലമാണ്. എപ്പോഴാണോ സ്വയം അധികാരിയാകുന്നത് അപ്പോൾ മാത്രമാണ് ആത്മതത്വം ബോധ്യപ്പെടുക. മലവിക്ഷേപങ്ങളെല്ലാം മാറുമ്പോഴാണ് അധികാരിയാവുന്നത്. സ്വധർമ്മ കർമ്മനിഷ്ഠയോടെയാണ് മലവിക്ഷേപങ്ങൾ അകലുന്നത്. എന്നാൽ സ്വധർമ്മം ഇവിടെ യുദ്ധമാകയാൽ ഈ ഒരു കാഴ്ചപ്പാടിലാണ് ഗീതയെ സ്മൃതി എന്ന് പറയുന്നത്. ഗീത ശ്രുതിയല്ല എന്ന് ശങ്കരൻ വാദിക്കുന്നതും. സ്വധർമ്മം ഇവിടെ യുദ്ധമാകയാൽ അതിനാദ്യമായി ആത്മതത്വജ്ഞാനം ആവശ്യമാണ്. അന്യഥ ശോകമോഹഗ്രസ്തനാകയാൽ
യുദ്ധത്തിൽ പ്രവർത്തി ഉണ്ടാവില്ല. ഒരുവൻ കർമ്മത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ എങ്ങനെ ആത്മജ്ഞാനത്തിലും അറിവുണ്ടായി രജസ് കർമ്മത്തിലേക്ക് കൊണ്ടുപോയി എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അറിയാതെ അജ്ഞാനത്തിൽ മുങ്ങി പ്രവർത്തിക്കുകയോ ചെയ്യണം. അതില്ലെങ്കിൽ തമസ് വീണ്ടും അവനെ മൂടുകയാൽ മോഹാന്ധകാരത്തിൽ പതിക്കുകയും ചെയ്യും. അതുകൊണ്ട് അർജുനനിലുണ്ടായ മോഹം ജിജ്ഞാസാപ്രേരിതമെന്ന് പൂർണ്ണമായി പറഞ്ഞുകൂടാ എന്ന വാദവും ഇക്കൂട്ടത്തിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ അന്യഥാ ശോകമോഹഗ്രസ്തനാവുക കൊണ്ട് യുദ്ധത്തിൽ പ്രവൃത്തി ഉണ്ടാവില്ല. ഇത് അന്യോന്യാശ്രയം അഥവാ ചാക്രികമായ ആപത്തിയാണ്. അന്യോന്യാശ്രയമെന്ന് പറയുന്നത് ഒന്നിൽ മറ്റൊന്ന് ആധാരിതമായിരിക്കുമ്പോഴാണ്. ഒരു വഞ്ചി മറ്റൊരു വഞ്ചിയിൽ കെട്ടിയിട്ട് അവിടെ രണ്ടു വഞ്ചികളും നിൽക്കുന്നില്ല. നൗ നാവിബദ്ധ നേതരത്ര ത്രാണായ, ഒന്നിനെ മരത്തിൽ കെട്ടിയിട്ട് മറ്റതിനെ ആദ്യത്തതിനോട് കെട്ടിയാൽ കാര്യം നടക്കും. പരസ്പരം കെട്ടിയാൽ എങ്ങനെ നിശ്ചലമാവും? ആത്മതത്വജ്ഞാനം കൊണ്ട് ശോകനിവൃത്തിപൂർവകമായ യുദ്ധപ്രവൃത്തിയുണ്ടാവും. യുദ്ധപ്രവൃത്തി കൊണ്ട് അന്തഃക്കരണ ശുദ്ധിപൂർവകമായ ആത്മതത്വജ്ഞാനമുണ്ടാവും. അപ്പോൾ ഏതാദ്യം ഏത് പിന്നീട്, ഇത് അന്യോന്യാശ്രയദോഷമാണ്. ഈ കാഴ്ചയിലാണ് അർജുനൻ്റെ സ്വധർമ്മം യുദ്ധമാണെന്നും യുദ്ധം കൊണ്ടേ അന്തഃക്കരണ ശുദ്ധി ഉണ്ടാവൂ എന്നും എല്ലാമുള്ള ചിന്ത വരുന്നത്. അപ്പോൾ അന്യോന്യാശ്രയം വന്നാൽ ഭഗവാൻ വിചാരിക്കുന്നത് അന്തഃക്കരണ ശുദ്ധിയില്ലാതെ ആത്മതത്വജ്ഞാനമുണ്ടാവില്ല എന്നത് അസന്ദിഗ്ധമാണെന്നാണ്. അന്തഃക്കരണ ശുദ്ധിയാവട്ടെ കർമ്മം കൊണ്ടല്ലാതെ സാധ്യമല്ല. ഈ പക്ഷത്തെ വൈദിക ചിന്തയുടെ മീമാംസാ തലത്തെ വൈദിക ചിന്തയിലെ വേദസംഹിതാഭാഗത്തു വരുന്ന ധർമ്മജിജ്ഞാസയെ ആസ്പദമാക്കി സംഹിതയെയും ഉപനിഷത്തിനെയും ചേർത്തു വച്ച് സംഹിതയിലെ ചിന്തകളെ നിഷേധിക്കാതെ കർമ്മകാണ്ഡാനുസാരിയായി കർമ്മകാണ്ഡത്തെ അംഗീകരിച്ചുകൊണ്ടുള്ളൊരു വാദമാണ് ഈ ശാങ്കര മതപ്രകാരമുള്ള ചിന്ത. ഇതാകട്ടെ ആദിശങ്കരാചാര്യർ ആദ്യം മുതൽ അവസാനം വരെ എതിർത്തു പോന്ന ചിന്തയുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉടമസ്ഥതയിലും സംശയം ഉണ്ടാവേണ്ടതാണ്. ധർമ്മജിജ്ഞാസാനന്തരമല്ല ബ്രഹ്മജിജ്ഞാസ എന്ന് വാദിക്കുകയും തെളിയിക്കുകയും ആദ്യവസാനം സംഹിതാഭാഗത്തോടൊട്ടിനിന്ന് കർമ്മകാണ്ഡങ്ങളെ പൂർവപക്ഷത്തിൽ വച്ച് അതിനിശിതമായി അപഗ്രഥിക്കുകയും ചെയ്ത ശാങ്കര ചിന്തയ്ക്ക് എങ്ങനെ ശങ്കരൻ പോലും അറിയാതെയൊരു പരിണാമം വന്നുവെന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. ശങ്കരൻ്റെ ആദ്യകാല കൃതികളായ പ്രകരണഗ്രന്ഥങ്ങളിൽ പലതിലും പോലും ശങ്കരമതം അതിനിഷ്കർഷയോടെ അവതരിപ്പിക്കുന്നത്
സൈദ്ധാന്തികമായ ജ്ഞാനകാന്ഡത്തെയാണ്. അതിലൊരിടത്ത് പോലും കർമ്മകാന്ഡത്തെ ശങ്കരൻ സൈദ്ധാന്തിക തലത്തിൽ അംഗീകരിക്കുന്നില്ല എന്ന വസ്തുതയാണ്. എന്നിട്ടും ആ ആചാര്യൻ പറഞ്ഞുപോയ സൈദ്ധാന്തികതയിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിന്ത എപ്രകാരം ഭഗവത്ഗീതയുടെ ഭാഷ്യത്തിൽ കടന്നുകൂടി, ഇത് ചിന്തനീയമാണ്. അത് നമുക്ക് പിന്നീട് കാണേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് നിലവിലിരിക്കുന്ന ചിന്തയെ ആസ്പദമാക്കി ഈ ശ്ലോകത്തെ കാണുന്നതാണ് ഉചിതം. അതുകൊണ്ട് അന്തഃക്കരണശുദ്ധിക്ക് ഭഗവാന്റെ അഭിപ്രായപ്രകാരം കർമ്മമല്ലാതെ മറ്റൊരു വഴി ഇല്ല. അതുകൊണ്ട് കർമ്മത്തെ എങ്ങനെയും ചെയ്യിക്കണം. അതിന് ശൈലിയെ മാറ്റി ഭഗവാൻ ഇവിടം വരെ കൊണ്ടുവന്ന സാംഖ്യ യോഗം ഒന്ന് മാറ്റി അവതരിപ്പിക്കുന്നത് ഇവിടെയാണ് എന്നാണ് ആ വ്യാഖ്യാനം. എന്നാൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കർമ്മം ചെയ്യിക്കുന്നതിനാണെങ്കിൽ ആദ്യമെന്തിനാത്മോപദേശം ചെയ്തു? നേരത്തെ കർമ്മോപദേശമായിരുന്നില്ലേ ആരംഭിക്കേണ്ടിയിരുന്നത്? എന്ത് ഭഗവാനും പരീക്ഷിക്കുകയായിരുന്നുവോ? എന്ത് ഭഗവാന് നേരത്തെ അറിയില്ലേ കർമ്മമില്ലാതെ ആത്മോപദേശം സഫലമാവില്ലെന്ന്? ഇതിന് കാരണമായി പറയാവുന്നു. ഇതിനും ന്യായമായ ഒരു കാരണം അസ്മാദൃശ്യങ്ങളായ ചിന്തകളെ അവതരിപ്പിക്കുന്ന ഉത്തമോത്തമന്മാരായ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പരിസ്ഥിതി കുറച്ച് വിലക്ഷണമാണെന്നാണ്. അർജുനൻ തൻ്റെ ജീവിതം മുഴുവൻ സൽക്കർമ്മം തന്നെ ചെയ്തു വന്നവനാണ്. അതിൽ അർജുനൻ്റെ ചിത്തം ശുദ്ധവുമാണ്. എന്നാൽ കർത്തവ്യ രൂപത്തിൽ കർമ്മം വന്നു ചേരുമ്പോൾ അത് ചെയ്തില്ലെങ്കിൽ ഉടനെ തന്നെ മനസ്സ് അശുദ്ധമായി തീരും. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നാണ്. കർമ്മം കർത്തവ്യരൂപത്തിൽ തൻ്റെ മുന്നിലെത്തിയിരിക്കുന്നു. ഇവിടെ വേറൊരു വഴിയും അർജുനന് രക്ഷപ്പെടാനില്ല. ഉപോത്ബലകമായി ശ്രുതിയെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. കുർവൻ നേ വേഹ കർമാണി ജിജീവിഷതം സമാഹ. ഈശാവാസ്യത്തിൽ ഈശ്വരനാൽ ആച്ഛാദിതമാക്കണം ജഗത്തിനെ. ഈശാവാസ്യമിതം സർവമെത്കിഞ്ച ജഗത്യം ജഗത് തേന തെക്തേന ഭുഞ്ചീധാമാകൃത കസ്യ സിദ്ധനം എന്ന് പറഞ്ഞിട്ട് അതിന് പറ്റുകയില്ലെങ്കിൽ ചെയ്യേണ്ടത് ഇതാണ്. കുറുവൻ നേവേഹ കർമാണി ജിജീവിഷതം സമാഹ ഏവം ത്വയി നാന്യതേതോസ്തി ന കർമ്മലിപ്യതേ നരേ എന്ന് രണ്ടാമത്തെ മന്ത്രത്തിൽ പറയും. അവിടെ 100 സംവത്സരം കർമ്മം ചെയ്തു തന്നെ ജീവിക്കുന്നതിന് മന്ത്രം ആജ്ഞാപിക്കുന്നു. മന്ത്രത്തിൻ്റെ ആജ്ഞ 100 വർഷം കർമ്മം ചെയ്ത് ജീവിക്കാനാണ്. ആത്മജ്ഞാനമുണ്ടാകുന്നതിന് മുമ്പ് അന്തഃക്കരണം കർമ്മം കൊണ്ട് ശുദ്ധമായാലും പുനഃ കർത്തവ്യമുപസ്ഥിതമാകുമ്പോൾ അകരണത്താൽ വീണ്ടും അശുദ്ധമാകും. ചെയ്യാതിരുന്നാൽ വീണ്ടും അശുദ്ധമാകും. കർത്തവ്യകർമ്മം ചെയ്തേ തീരൂ. അതുകൊണ്ട് ഭഗവാൻ ആ നിലയിൽ പറയുന്നു എന്നാണ് വാദം. ഭഗവത് ചിന്തയിലൂടെ നമ്മുടെ മനസ്സിനെ അനുകൂല പ്രതികൂലങ്ങളായ അനേകം അന്വേഷണങ്ങളിലൂടെ ഭഗവന്മയമാക്കി തീർക്കുന്ന ആ ഭഗവത് കൃപയ്ക്ക് മുമ്പിൽ, ശ്രീകൃഷ്ണചന്ദ്രൻ്റെ കൃപാധോരണിക്ക് മുമ്പിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കാം.